കേരളത്തെ ഞെട്ടിച്ചതാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ. ദീർഘനാളുകൊണ്ട് അധ്വാനിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായ ദുരന്തം. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുരുന്നുകൾ, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ നീളുന്നു വയനാടിന്റെ ദുരന്ത കഥകൾ. കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിൽ കൂറ്റൻ പാറകളെയും മരങ്ങളെയും കൊണ്ടുവന്നത് ഒരു നാടിന്റെ ചുമലിലേക്കാണ്. എന്താണ് വയനാടിന് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഉരുൾപൊട്ടൽ അത്രയധികം അപകടകാരിയാണോ? ആദ്യം തന്നെ എന്താണ് ഉരുൾപൊട്ടൽ എന്ന് പരിശോധിക്കാം. കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെട്ടുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളെ മണ്ണും പാറയും ചരലും ഉരുൾക്കല്ലുകളുമെല്ലാം മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്താണ് ഈ പ്രതിഭാസം അധികമായി സംഭവിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ല്, മണ്ണ് വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു. അതിശക്തമായ മർദ്ദം രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ ശക്തമായ രീതിയിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലപ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ളത്. മണ്ണിടിക്കുന്നതും പാറകൾ പൊട്ടിച്ചെടുക്കുന്നതും ഉരുൾപൊട്ടലിനും കാരണമാകും. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഭൂപടം ജിയോളജി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ 24 മണിക്കൂറിൽ കൂടുതൽ നിർത്താതെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കാണേണ്ടതാണ്. സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക, തേയിലക്കാപ്പി അടക്കമുള്ള നാണ്യവിള തോട്ടങ്ങൾ ഉണ്ടാക്കുക, മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക, ഫാമുകൾ നിർമ്മിക്കുക, കെട്ടിടം പണിയുക തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് പ്രധാന കാരണങ്ങളായി മാറുന്നു. ഇങ്ങനെ നോക്കിയാൽ 70% ഉരുൾപൊട്ടലുകൾക്കും കാരണം ആകുന്നത് മനുഷ്യ ഇടപെടലുകൾ ആണെന്ന് ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ കേന്ദ്രം അറിയിക്കുന്നു. ഓരോ മണ്ണിനും ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിന്റെ പരിധിക്ക് പരിമിതിയുണ്ട് എന്നും പരിമിതിക്കപ്പുറം തന്നെ എത്തിയാൽ മണ്ണ് വെള്ളം സ്വീകരിക്കാതെ ഇരിക്കുകയും അപ്പോൾ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. അതല്ലെങ്കിൽ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം മൂലം ഉരുൾപൊട്ടൽ ഉണ്ടാകാറുണ്ട്. മലകളുടെ മുകൾ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, എന്നാൽ അടിഭാഗത്ത് നിന്നും തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും ഒഴുകിപ്പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽഭാഗത്തെ കുന്നിരിക്കുകയും ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യുമെന്നും ഇത് ഉരുൾപൊട്ടലിന് കാരണമാകും. അതുമല്ലെങ്കിൽ വിണ്ടുകീറിയ ഭൂമിയിലേക്ക് മഴവെള്ളം ഒഴുകിയെത്തുമ്പോൾ മണ്ണ് അടിയിൽ നിന്ന് ഒലിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളവയാണ്. എന്നിരിക്കെ തന്നെ ഈ സാധ്യത തള്ളിക്കളയാനാവില്ല. ഇതൊന്നുമല്ലാതെയുള്ള കാരണങ്ങളും വയനാട്ടിൽ സംഭവിച്ചിരിക്കാം എന്നും അദ്ദേഹം വിലയിരുത്തി. ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി എന്ന് വിലയിരുത്തുന്നത് ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി അനുസരിച്ചാണ്. എങ്കിലും അടിസ്ഥാന കാരണം അതിശക്തമായ മഴ തന്നെയാണ്. വയനാട് പുത്തുമലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 372 മില്ലിമീറ്റർ മഴയാണ് പെയ്തത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. 48 മണിക്കൂറിൽ 522 മില്ലിമീറ്റർ മഴയും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തേറ്റമലയിൽ 24 മണിക്കൂറിനുള്ളിൽ 409 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഉരുൾപൊട്ടലിൽ ഇതുവരെ 54 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 10 പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവം നടന്ന ദിവസം പുലർച്ചെ 1:30-4 മണിക്കുമായി 2 തവണയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത്. ചൂരൽമല പാലവും റോഡും ഒലിച്ചുപോയത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുകയായിരുന്നു. ഏതായാലും വയനാടിന്റെ അവസ്ഥ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകാതെ ഇരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ടത് അനിവാര്യമാണ്. കേരളം ഇനിയും കരുതിയിരിക്കണം.